അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിയോളജിക്കൽ സിസ്റ്റംസ് ആണ് പഠിച്ചത് അല്ലേ. ഹ്യൂമൻ ബോഡിയിൽ ഒരുപാട് പാർട്സ് ഉണ്ട്. ഏതൊക്കെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, പിന്നെ നെർവസ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ് അല്ല, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന രണ്ട് വോൾട്ടേജസ് ആണ്, ആക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ട്, പിന്നെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ ഏത് സെല്ലിൽ എടുത്തു കഴിഞ്ഞാലും, ശരീരത്തിൽ ഏത് സെല്ലിൽ എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം എന്താ ഉണ്ടാവുക, അയോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അയോൺസ് ഉണ്ടാകുന്നത് കൊണ്ട് സെല്ലിന് എന്തുണ്ടാവും, ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. അതായത് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ട്, ഇവരെല്ലാം നമ്മൾ വെള്ളത്ത് കലക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ലേശം ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തായി മാറും. അത് കെമിസ്ട്രി പഠിച്ചത് അത് എന്താ, സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസ് ആയിട്ട് എന്ത് ചെയ്യും, മാറും. സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ക്ലോറൈഡിന് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അയോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സോഡിയം ഉണ്ടാവും, പൊട്ടാഷ്യം ഉണ്ടാവും, അപ്പോൾ ഇതൊക്കെ നമ്മളെ സെല്ലിൽ എന്താ ഉണ്ടാവുക, ഒരുപാട് വെള്ളം ഉണ്ടാവില്ലേ, അപ്പോൾ വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോൾ എന്തായി മാറും, അയോൺസ് ആയി മാറും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പലതരം അയോൺസ് ഉണ്ട്, സോഡിയം ഉണ്ടാവും, പൊട്ടാസ്യം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും, ക്ലോറൈഡ് അയോൺ ഉണ്ടാവും, ആനയോൺസ് ഉണ്ടാവും. ഈ അയോൺസിൻ്റെ എല്ലാം ഉള്ളത് കൊണ്ട് സെൽസിന് എന്തുണ്ടാവും, ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കാം, സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഏകദേശം 20 മൈക്രോൺ ആണ് എന്താ അതിൻ്റെ ഡയമീറ്റർ, അപ്രോക്സിമേറ്റ്ലി അല്ല 20 മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺസ് ആണ് എന്ത് ഒരു സെല്ലിൻ്റെ ഡയമീറ്റർ. അത് യൂഷ്വലി എന്താ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും, മൈക്രോൺസ് ആണ് വ്യത്യാസം ഉണ്ടാവും അല്ലെ, സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടാവും. ഇപ്പോൾ സെല്ലിനകത്ത് എന്തുണ്ട്, ഈ കാണുന്നതാണ് എന്ത്, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്തുള്ളതാണ് എന്ത്, സൈറ്റോപ്ലാസം അല്ലെ. അപ്പോൾ സൈറ്റോപ്ലാസം ഫ്ലൂയിഡ് ആയിരിക്കും, അതിന് പുറത്തുനിന്നുണ്ടാവും സെല്ലിൻ്റെ ഒരു മെംബ്രെയിൻ, ഒരു ആവരണം ഉണ്ടാവും, സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എന്ത് ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, ആ സൈറ്റോപ്ലാസത്തിനകത്താണ് ആരുള്ളത്, ന്യൂക്ലിയസ് ഉള്ളത്. ഇനി ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താ, ഏകദേശം 100 ആംഗ്സ്ട്രോം, ആംഗ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻¹ അല്ലേ. അപ്പോൾ 100 ആംഗ്സ്ട്രോം ഉള്ള ഒരു നേരിയ ലെയറാണ് എന്ത് ഈ സെൽ മെംബ്രെയിൻ, പ്രോട്ടീൻ്റെ എന്തായിരിക്കും ഒരു ലെയറാണ്, ക്ലിയർ അല്ലേ. ഈ ലെയറിൻ്റെ പ്രത്യേകത എന്താ, ഈ ലെയറിനുള്ളിലെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇനി ഈ ലെയർ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ ആയിരിക്കും. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ചില അയോൺസിന് മാത്രം എന്ത് ചെയ്യും, കടത്തി വിടും, ചില ബ്ലോക്ക് ചെയ്യും. അതാണ് ആരുടെ ബിഹേവിയർ, ഈ സെൽ മെംബ്രേൻ്റെ ബിഹേവിയർ. ഇനി സെൽ മെംബ്രേനകത്തുള്ള ഈ സെല്ലിനകത്ത് ഈ കാണുന്നത് നമ്മൾ എന്ത് വിളിക്കും, സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. ഇതിനുള്ളിൽ എന്ത് വിളിക്കും, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിലാണ് എന്തുണ്ടാവുക, ഡി എൻ എ, ആർ എൻ എ ഒക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കൊറോണ വൈറസ് എല്ലാം എവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക, ഈ ന്യൂക്ലിയസിനകത്തേക്കാണ് എന്ത് ചെയ്യുക, കയറുക. കയറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഡി എൻ എനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, ആ വൈറസ് ആക്കി മാറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇതാണ് സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താ, അത് സെമി പെർമിയബിൾ ആണ്. ചില അയോൺസിന് കടത്തി വിടും, ചില അയോൺസിന് എന്ത് ചെയ്യില്ല, കടത്തി വിടില്ല. ഈ സൈറ്റോപ്ലാസത്തിനകത്തുള്ള എന്താ ഉണ്ടാവുക, സോഡിയം പൊട്ടാഷ്യം അയോൺസ് ഉണ്ടാവും അല്ല, ക്ലോറിൻ്റെ ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും, അതുകൂടാതെ വേറെ കുറേ ആനയോൺസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അയോൺസുകളാണ് ഇതിനകത്ത് ഒരുപാടുണ്ടാവും. അപ്പോൾ ഈ അയോൺസ് എല്ലാം ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു വോൾട്ടേജ് ഉണ്ടാവും, പിന്നെയോ പുറത്തും ഒരു വോൾട്ടേജ് ഉണ്ടാവും. നെക്സ്റ്റ് സ്ലൈഡ് വന്ന ഇപ്പോൾ സെല്ലിൻ്റെ സ്ട്രക്ചർ മനസ്സിലായില്ല, ഒന്നുമില്ല. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് പുറത്ത് ഫ്ലൂയിഡ് സൈറ്റോപ്ലാസം ഉണ്ട്, സൈറ്റോപ്ലാസത്തിന് കവറായിട്ട് എന്തുണ്ട്, നമ്മളെ സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും കാണാൻ പറ്റുക, സോഡിയം പൊട്ടാഷ്യം ക്ലോറിൻ അല്ലെ, വേറെ ഒരുപാട് അയോൺസ്, എന്ത് ചെയ്യും, ചാർജുള്ള അയോൺസ് കാണാൻ പറ്റും. അപ്പോൾ ഈ അയോൺസ് എല്ലാം ഉള്ളത് കൊണ്ട് അല്ലെ, ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് ഈ സെല്ലിനെല്ലാം എന്തുണ്ടാവും, വോൾട്ടേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ട് സെല്ലിന് എന്തുണ്ടാവും, വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് നമുക്ക് പ്രത്യേക ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ നീഡിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം നീഡിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ നേരിയ അല്ലേ വയറായിരിക്കും, വയർ നമ്മളെ സെല്ലിനകത്തേക്ക് കടത്തി വിടും. കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് മെഷർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ. അപ്പോൾ ആ വോൾട്ടേജ് നമുക്ക് സെല്ലിനകത്ത് അല്ലേ മൈക്രോൺ റേഞ്ചിലേ ഉള്ളൂ, സെൽ അത്യാവശ്യം വലിപ്പം ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നീഡിൽ കടത്തി വിട്ടിട്ട് ആ സെല്ലിനുള്ളിലെ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, അതിനകത്ത് 2 വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല സെല്ലിനകത്തുള്ളത്. അതെന്തായിരിക്കും, 2 വോൾട്ടേജ് ഉണ്ട്. ആ 2 വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും. ഈ വോൾട്ടേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഈ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്തിട്ട് ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ECG എടുക്കുന്നില്ലേ,
ഇ സി ജി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹാർട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെ ചുരുങ്ങുകയും ഇതേ നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഹാർട്ടിന് പുറത്ത് കുറേ മസിലില്ലേ, ആ മസിലാണ് കൺട്രാക്ട് ചെയ്യുന്നത്. അപ്പം മസിലിലെല്ലാം എന്തുണ്ടാവും? ഈ ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഉണ്ടാവും. ആ വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇ സി ജി ഒരു വയർ നമ്മളെ ചെസ്റ്റിൽ മഞ്ഞത്തിങ്ങനെ വെക്കുന്നില്ലേ, ആ വയർ എന്താ ചെയ്യുന്നത്? ആ ഹാർട്ടിന് ചുറ്റും ഉണ്ടാകുന്ന വോൾട്ടേജ്, ഈ സെൽ ഓരോ സെല്ലിലും ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ സമ്മേഷൻ, അതായത് ടോട്ടൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. സെല്ലിലെ വോൾട്ടേജ് അല്ല നമ്മൾ എടുക്കുന്നത്. സെല്ലിലെ വോൾട്ടേജ് എടുക്കാൻ എന്ത് വേണം? നമ്മൾ ചെറിയ നീഡിൽ ഇലക്ട്രോഡ് കടത്തി വേണം. പക്ഷേ ഇ സി ജി എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റിലല്ലേ ഇലക്ട്രോഡ് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ആ ഹാർട്ടിൽ ഉണ്ടാകുന്ന മൊത്തം വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇ സി ജി ആയിട്ട് നമുക്കിങ്ങനെ വേവ് ഫോം ആയിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ വോൾട്ടേജ് എന്നെല്ലാം പറയുന്നത് എന്താ? ഇ സി ജി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ മൊത്തമായിട്ട് ഉണ്ടാകുന്ന എല്ലാ സെല്ലിലും കൂടി ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുന്നത്, ആ മെഷീൻ. ക്ലിയർ അല്ലേ? അപ്പം സെല്ലിനകത്ത് അയോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റിൻ്റെ ഭാഗമായിട്ട് സെല്ലിനകത്ത് എന്തുണ്ടാവും? ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് നമ്മൾ അല്ലേ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, ഡയഗ്നോസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പോൾ അതിൽ രണ്ട് വോൾട്ടേജാണ് ഉള്ളത്. ഏതൊക്കെയാണ്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഉണ്ട്, പിന്നെയോ ആക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പോൾ സെല്ലിനകത്ത് രണ്ട് ടൈപ്പ് വോൾട്ടേജാണ് ഉണ്ടാവുക. അത് അനങ്ങാതിരിക്കുമ്പോഴുള്ള വോൾട്ടേജിനെ നമ്മൾ എന്ത് വിളിക്കും? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഒരു സ്റ്റിമുലസ് കിട്ടിയിട്ട്, അതായത് ഇപ്പം ഹാർട്ടാണെങ്കിൽ ഹാർട്ട് ചുരുങ്ങും അല്ല, ചുരുങ്ങുന്ന സമയത്ത് ഹാർട്ട് വർക്ക് ചെയ്യില്ലേ എന്നേ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണെന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ. സ്ലൈഡ് വന്നാ. പിന്നെ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാവുന്ന ഇതിന്റെ മെക്കാനിസം. അപ്പൊ ഈ മെക്കാനിസം എല്ലാം ഒരാളെ കണ്ടുപിടിച്ചു. എനിക്ക് തോന്നുന്നു 1950 ആ റേഞ്ചിലാണ് എന്ത് ചെയ്തത്, ഇത് കണ്ടുപിടുത്തത്. ആ കണ്ടുപിടുത്തത്തിന് അന്ന് അല്ലെ വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും ഉണ്ടാകുന്നത്? മെക്കാനിസം ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് എന്തൊക്കെയാണ്? രണ്ട് തരം വോൾട്ടേജ് ഉണ്ട്. ഒരു സെല്ല് റെസ്റ്റിംഗ് സ്റ്റേജിലാകുമ്പോൾ, അതായത് സ്റ്റിമുലസ് ഒന്നും കിട്ടാതെ അല്ലെ, അതായത് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാലല്ലേ നമ്മളിപ്പോൾ കഴിക്കുന്ന ഉള്ളുന്ന്, അപ്പോൾ എന്താ സംഭവിക്കും? വേദന വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കും? ഒരു സ്റ്റിമുലസ് ആണ്. അല്ലെങ്കിൽ പെണ്ണ് താഴെ വീണ്, നമ്മൾ എടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കും? ബ്രെയിൻ എന്നൊരു സ്റ്റിമുലസ് വന്നിട്ട് നമ്മളെ കയ്യിലെ മസിൽസ് എല്ലാം എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പെണ്ണെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന അല്ലെ ആ ഇമ്പൾസ് അല്ല, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റിമുലസ്. അപ്പോൾ സ്റ്റിമുലസ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ, അതായത് സെല്ല് അനങ്ങാതിരിക്കുന്ന സമയത്ത് ആ സെല്ലിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണെന്ത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സെല്ല് അല്ലെ, സൈറ്റോപ്ലാസം ഉണ്ട്, മെംബ്രെയിൻ ഉണ്ട്. ഈ സെല്ലിന് പുറത്തും കുറേ ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ. ആ ഫ്ലൂയിഡ് സെല്ലിന് പുറത്തും എന്തുണ്ടാവും? ഫ്ലൂയിഡ് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സെൽ മെംബ്രെയിൻ സെമി പെർമിയബിളാണ്. അത് ചില അയോൺസിന് എന്ത് ചെയ്യും? കടത്തിവിടും. ചിലതിന് എന്ത് ചെയ്യില്ല? കടത്തിവിടില്ല. അപ്പോൾ സെൽസ് ആർ സറൗണ്ടഡ് ബൈ ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് ചാർജ്ഡ് ആറ്റംസ് കോൾഡ് അയോൺസ്. അപ്പോൾ ഈ സെല്ലിന് പുറത്തും ഫ്ലൂയിഡാണ് ഉണ്ടാവുക അല്ല, സെല്ലിനുള്ളിലും എന്താ ഫ്ലൂയിഡാണ് ഉണ്ടാവുക, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈറ്റോപ്ലാസം. ക്ലിയർ അല്ല? ഇനി സെല്ലിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരുപാട് അയോൺസ് ഉണ്ട്, പല എന്തുണ്ടാവും അയോൺസും ഉണ്ടാവും. പക്ഷെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? സോഡിയം പിന്നെയോ പൊട്ടാഷ്യം അല്ലേ. അപ്പോൾ സോഡിയം ക്ലോറൈഡും പൊട്ടാഷ്യം ക്ലോറൈഡാണ് ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ സോഡിയം ക്ലോറൈഡും പൊട്ടാഷ്യം ക്ലോറൈഡായിട്ട് ഒരു ലിക്വിഡിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കില്ല. അതെന്തായിട്ടാ? സോഡിയം അയോൺസും പൊട്ടാസ്യം അയോൺസായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്തായി മാറും? സോഡിയം പൊട്ടാസ്യം, സോഡിയം ക്ലോറിനായി മാറും, ക്ലോറൈഡായി മാറും. അതുപോലെ പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ പൊട്ടാഷ്യം അയോണും പിന്നെ ക്ലോറൈഡ് അയോണായിട്ട് മാറും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താ കാണാൻ പറ്റുക? സോഡിയം അയോൺസ് ഉണ്ടാവും, പൊട്ടാഷ്യം അയോൺസ് ഉണ്ടാവും, പിന്നെ ക്ലോറൈഡും ഉണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്, ഈ മെംബ്രെയിൻ കണ്ട, ഈ മെംബ്രെയിന് ആരെ ബ്ലോക്ക് ചെയ്യും? സോഡിയത്തിന് എന്ത് ചെയ്യില്ല? ഉള്ളിലേക്ക് കടത്തിവിടില്ല. ഇനി അഥവാ ഉള്ളിൽ സോഡിയം ഉണ്ടെങ്കിൽ ആ സോഡിയത്തിന് ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ്റെ മെക്കാനിസം, പ്രോട്ടീൻ മെക്കാനിസം വഴി അതിനെ എന്ത് ചെയ്യും? ഈ സെല്ല് മല്ലന മെംബ്രെയിൻ വഴി പുറത്തേക്ക് എന്ത് ചെയ്യും? തള്ളിവിടും. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് എന്തായിരിക്കും? സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പൊട്ടാസ്യത്തിനും ക്ലോറിനും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അത് സെല്ല് കൂളായിട്ട് മെംബ്രെയിൻ കടത്തി വിടുന്നത് കൊണ്ട് ഈ സെല്ലിനകത്ത് കൂടുതൽ ആരെ കാണാൻ പറ്റുക? സോഡിയത്തിനെ കാണാം, സോറി പൊട്ടാസ്യത്തിനെയും കാണാൻ പറ്റും, പിന്നെയോ ക്ലോറിൻ അയോൺസിനെയും കാണാൻ പറ്റും, ക്ലോറൈഡ് അയോൺസിനെയും കാണാൻ പറ്റും. സോഡിയത്തിൻ്റെ അളവ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം സോഡിയത്തിന് ഇതിനകത്ത് വെക്കാൻ ആരനുവദിക്കില്ല, സെല്ല് അനുവദിക്കില്ല. അതൊരു പ്രോട്ടീൻ മെക്കാനിസം വഴി അതിനെ തള്ളിയിട്ട് എന്ത് ചെയ്യും? മെംബ്രെയിന് പുറത്തേക്ക് കടത്തിവിടും. അതുകൂടാതെ പുറത്തുള്ള ആൾ ഒരാൾ എന്ത് ചെയ്യില്ല? അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. അത് ഈ സെൽ മെംബ്രെയിൻ ഏത് സ്റ്റേറ്റിൽ? നോർമൽ സ്റ്റേറ്റിൽ.
അതിനാണ് നമ്മൾ സോഡിയം പമ്പിംഗ് എന്ന് വിളിക്കുക. ആരെങ്കിലും ഇതിനകത്ത് കിണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, അല്ല മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ എല്ലാം എന്ത് ചെയ്യും, സോഡിയത്തിനെല്ലാം എന്ത് ചെയ്യും, അവൻ പുറത്തേക്ക് തള്ളിവിടും. അപ്പോൾ നിങ്ങളെ ബോഡിയിൽ ഒരു സെൽ അനങ്ങാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഈ സൈറ്റോപ്ലാസത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, കുറേ പൊട്ടാഷ്യം കാണാൻ പറ്റും, ക്ലോറൈഡ് അയോൺസിനും കാണാൻ പറ്റും. സോഡിയം മുഴുവൻ എവിടെ ഉണ്ടാവുക, പോസിറ്റീവ് ചാർജിൽ സോഡിയം മുഴുവൻ എവിടെ ഉണ്ടാവുക, ഈ സെല്ലിന് പുറത്താണ് ഉണ്ടാവുക. ക്ലിയർ അല്ല? അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എന്ത് ചാർജാണ് ഉണ്ടാവുക, നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ 100 സോഡിയം ക്ലോറൈഡും 100 പൊട്ടാഷ്യം ക്ലോറൈഡാന്ന് വെച്ചോ, അല്ലേ? അപ്പോൾ എത്ര അയോൺസ് ഉണ്ടാവും, 100 സോഡിയം അയോൺ ഉണ്ടാവും, 100 ക്ലോറൈഡ് അയോൺ ഉണ്ടാവും, അതുപോലെ 100 പൊട്ടാഷ് അയോൺസ് ഉണ്ടാവും, 100 ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 100 സോഡിയം അയോൺസ് ഉണ്ടാവും, 100 പൊട്ടാഷ് അയോൺസ് ഉണ്ടാവും, 200 എന്തുണ്ടാവും, രണ്ടാൾക്കും ക്ലോറിൻ ഇല്ലേ കോമൺ ആയിട്ട്, അപ്പോൾ 200 എന്തുണ്ടാവും, ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ സോഡിയം മുഴുവൻ പുറത്താണ് ഉള്ളത്, പൊട്ടാഷ്യം ക്ലോറിൻ എവിടെയാണ് ഉള്ളത്, അകത്താണ് ഉള്ളത്, അല്ല? അപ്പോൾ 100 സോഡിയം അയോൺസ് പുറത്തുണ്ടാവും, 100 പൊട്ടാഷ്യം അയോൺസ് ഉള്ളിലുണ്ടാവും, 200 എന്തുണ്ടാവും, ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. ഉള്ളിൽ ഏതാ കൂടുതൽ ചാർജ്, ആരാ ഉള്ളത്, ക്ലോറിൻ അല്ലേ കൂടുതൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ എന്ത് ചാർജ് ആയിരിക്കും, നോർമൽ സ്റ്റേറ്റിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും, പുറത്ത് സോഡിയം അയോൺസ് കൂടുതലുള്ളതുകൊണ്ട് പുറത്തെന്തായിരിക്കും, പുറത്തെന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഒരു സെല്ല് അനങ്ങാതിരിക്കുന്ന റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ സെല്ലിൻ്റെ ഉള്ളിലെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, അല്ല? അതായത് ഏകദേശം -60 mV മുതൽ -90 mV വരെ ആയിരിക്കും എന്ത്, ഈ സെല്ലിൻ്റെ ഉള്ളിലെ ചാർജ്. ഇനി സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ നീഡിൽ ഇലക്ട്രോഡ് ഉണ്ടെങ്കിൽ, അല്ല, സെല്ലിൻ്റെ ഉള്ളിലേക്ക് നീഡിൽ ഇലക്ട്രോഡ് കടത്തി വിട്ടിട്ട് നിങ്ങൾ ആ വോൾട്ടേജ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഏകദേശം 60 mV വരെ ഈ സെല്ല് എന്ത് ചെയ്യും, കാണിക്കും. അതായത് മൈനസ്, മൈനസ് മൈനസ് എന്ന് പറയാൻ കാരണം എന്താ, ഉള്ളിൽ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ശരിയല്ലേ? ഇതാണ് എന്ത്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്താ പറയുക, ഈ സെൽ മെംബ്രെയിന് സെമി പെർമിയബിൾ ആണ്, ഇനി സെല്ലിനകത്തും പുറത്തും ഒരുപാട് അയോൺസ് ഉണ്ടാവും. മെയിനായിട്ടുള്ള അയോൺസ് എന്താ, സോഡിയം അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, ക്ലോറൈഡ് അയോൺസ്. ഈ സെൽ മെംബ്രെയിന് സെമി പെർമിയബിൾ ആണ്, അത് ആരെ അലോ ചെയ്യും, പൊട്ടാസ്യത്തിനെയും ക്ലോറിനെയും ഉള്ളിലേക്ക് അലോ ചെയ്യും, സോഡിയത്തിന് എന്ത് ചെയ്യില്ല, ഇതിനുള്ളിലേക്ക് കടത്തിവിടില്ല. ഇനി ഇതിനകത്ത് ഉള്ളിൽ സോഡിയം ഉണ്ടെങ്കിൽ കുറേ സോഡിയത്തിന് എന്ത് ചെയ്യും, സോഡിയം പമ്പിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസം വഴി പ്രോട്ടീൻ എന്ത് ചെയ്യും, അതിനെ തള്ളിയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ആരാണ് ഉണ്ടാവുക, പൊട്ടാഷ്യം ക്ലോറൈഡും ഉണ്ടാവുക, പുറത്താണ് ആരുണ്ടാവുക, കൂടുതൽ സോഡിയം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പുറത്തെന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അല്ല? ഒരുപാട് ക്ലോറൈഡ് അയോൺസ് ഉള്ളിലുള്ളത് കൊണ്ട് സെല്ലിൻ്റെ അകത്തെന്താ കാണാൻ പറ്റും, നമുക്ക് നെഗറ്റീവ് ചാർജാണ് കാണാൻ പറ്റും. ഇതാണെന്ത്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ല? ഈ അവസ്ഥയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അതായത് ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ്, പുറത്തെന്താ, പോസിറ്റീവ് ചാർജ്. നിങ്ങൾ അനങ്ങാതിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ സെല്ലെല്ലാം എന്തായിരിക്കും, ആ പോർഷനിലെ സെല്ലെന്തായിരിക്കും, പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതായത് ഉള്ളിൽ നെഗറ്റീവും പുറത്തെന്ത്, പോസിറ്റീവും. അപ്പോൾ നിങ്ങൾ തൽക്കാലം പുറത്തെ കാര്യം വിട്ടെ, ഉള്ളിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ഏത് പുറ സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സംശയമില്ലല്ലോ? അതിത്തെ മനസ്സിലായിനാ? സാർ മനസ്സിലായി. നെക്സ്റ്റ് സ്ലൈഡ് വന്നില്ലേ? ഇതാണ് സെല്ല്, അല്ല, നമ്മളെ സെല്ലിൽ ഉള്ളിൽ ഒരുപാട് ക്ലോറൈഡ് അയോൺസ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, പുറത്തുനിന്നുണ്ടാവും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. എത്ര വോൾട്ട് കിട്ടും നമുക്ക്, ഏകദേശം 60 മുതൽ -60 മുതൽ -90 mV വരെയാണ് ഈ റീഡിംഗ് ഉണ്ടാവുക. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഈ സെല്ലിൻ്റെ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താ, ഈ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരെന്താ, പോളറൈസ്ഡ് സ്റ്റേറ്റ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിപ്പോൾ അനങ്ങാതിരിക്കുകയാണ്, നിങ്ങൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലാണ് ഉള്ളത്. സെല്ലിനുള്ളിലെല്ലാം എത്രയാണ് ഉള്ളത്, -60 മുതൽ -90 mV ആണ്. നിങ്ങളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്, പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ആരോ വന്ന് നുള്ളി, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക, അതായത് സ്റ്റിമുലസ് കിട്ടി നിങ്ങൾക്ക്, നിങ്ങളെ സെല്ലിന് ഒരു സ്റ്റിമുലസ് കിട്ടിയാൽ സെല്ല് എന്ത് ചെയ്യും, എക്സൈറ്റഡ് ആവും, അല്ല? വെൻ ദ സെൽ ഈസ് എക്സൈറ്റഡ് ബൈ സം എക്സ്റ്റേണൽ എനർജി, ദ നേച്ചർ ഓഫ് ദ സെൽ ചേഞ്ചസ് അബ്രപ്റ്റ്ലി. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യും, സെല്ലിൻ്റെ അവസ്ഥ മാറും. ഒരു ഈ കോശത്തിലേക്ക്, സെല്ലിലേക്ക് ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇത്ര നേരം മെമ്പറി എന്താ, സെമി പെർമിയബിളാണ്, സോഡിയത്തിന് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടേ ഉള്ളൂ പുറത്ത്, അല്ലേ? ആ അവസ്ഥ മാറും, ഈ സെല്ലെന്തായി മാറും, ഇനി പെർമിയബിളായി മാറും. അതായത് ഇനി ആരെ കടത്തിവിടാൻ തുടങ്ങും,
സോഡിയത്തിന് ഉള്ളിലേക്ക് കടത്തി വിടാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പുറത്തുള്ള സോഡിയം മുഴുവൻ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് ഇടിച്ച് കയറും. മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഒരുപാട് പൊട്ടാഷ് അയോൺസ് ഉണ്ട്, അവർക്ക് നല്ല, കാരണം സോഡിയം, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിനെ കുറച്ച് വെയിറ്റ് കൂടിയതാണ് മോളിക്കൂൾ അല്ലേ, അയോൺ. അപ്പോൾ അതിന് പെട്ടെന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഓൾറെഡി പൊട്ടാഷ്യം ഉണ്ട്, കുറച്ച് പോസിറ്റീവ് ചാർജുള്ള ആനയോൺസും ഉണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആര് വന്ന് ഒരുപാട് സോഡിയം, പോസിറ്റീവ് ചാർജുള്ള സോഡിയം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്തായി മാറും? ഇത്രയേറെ നെഗറ്റീവ് ചാർജ് അല്ലേ ഉള്ളേ, ഇനി പോസിറ്റീവ് ചാർജുള്ള സോഡിയം മുഴുവൻ ഇതിനകത്തേക്ക് ഇടിച്ച് കയറുമ്പോൾ എന്താ സംഭവിക്കുക, ഈ സെല്ലിൻ്റെ ഉള്ളിലെ ചാർജ് എന്തായി മാറും, പോസിറ്റീവായി മാറും. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണെന്ത്, ആക്ഷൻ പൊട്ടൻഷ്യൽ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 mV ടു 40 mV ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ ഞാൻ അനങ്ങാതിരിക്കുമ്പോൾ എൻ്റെ സെല്ല് ഏത് സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, പോളറൈസ്ഡ് സ്റ്റേറ്റിലല്ലേ. ഇപ്പോൾ എന്തായി മാറി, സോഡിയമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡ് എന്തായി മാറി, പോസിറ്റീവ് ചാർജായി മാറി. ഇപ്പോൾ പോളറൈസേഷൻ എന്ന സംഭവം പോയില്ലേ, അപ്പോൾ നമ്മൾ എന്തായാലും വിളിക്കുക, പോളറൈസേഷൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഡീപോളറൈസ്ഡ്. അപ്പോൾ ഇപ്പം സെല്ല് ഏത് സ്റ്റേറ്റിലേക്ക് വന്നു, ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സെല്ലിൻ്റെ ഉള്ള് നെഗറ്റീവ് ആണെങ്കിൽ എന്താ, പോളറൈസ്ഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. സോഡിയം അയോൺസ് എല്ലാം ഉള്ളിലേക്ക് ഇടിച്ച് കയറിയിട്ട് സെല്ലിൻ്റെ ഇൻസൈഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും, നമ്മൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ എന്താ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇനീഷ്യലി ഇൻസൈഡ് ദ സെൽ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും, സോഡിയം അയോൺസ് മുഴുവൻ പുറത്തായിരിക്കും ഉണ്ടാവുക, മെംബ്രെയിൻ എന്തായിരിക്കും, സെമി പെർമിയബിൾ ആയിരിക്കും, അതാണെന്ത് റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഇനി ഒരു എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മെംബ്രെയിൻ എന്തായി മാറും, പെർമിയബിൾ ആയി മാറും. അപ്പോൾ സോഡിയം അയോൺസ് മുഴുവൻ ഉള്ളിലേക്ക് ഇടിച്ച് കയറും അല്ലേ. ഇടിച്ച് കയറുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എന്ത് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. അത് എത്രയായിരിക്കും, 20 mV 40 mV ആയിരിക്കും. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണെന്ത്, ആക്ഷൻ പൊട്ടൻഷ്യല്. അപ്പോൾ ഇപ്പം സെല്ല് ഏത് സ്റ്റേറ്റിലേക്ക് വന്നു, ഇത്ര പോളറൈസ്ഡ് സ്റ്റേറ്റിലേ ഉള്ളൂ, ഇപ്പോൾ എന്തായി മാറി, ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നു. സംശയമില്ലല്ലോ. ഇനി എന്താ സംഭവിക്കണ്ടേ, ഇനി ആ സ്റ്റേറ്റിൽ നിൽക്കാൻ പാടുണ്ടോ? ഇനി കുറച്ച് കഴിയുമ്പോഴേ ആ സ്റ്റിമുലസ് നിങ്ങളെ ഉള്ളി അല്ല, അയാളങ്ങ് പോയി, വേദന പോയി. അപ്പോൾ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ സ്റ്റിമുലസ് വന്നു, സ്റ്റിമുലസ് അങ്ങ് പോയി കഴിഞ്ഞാൽ സെല്ല് എന്ത് ചെയ്യണം, പഴയ അവസ്ഥയിലേക്ക് പോകണ്ടേ. അപ്പോൾ പഴയ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം, ഇപ്പോൾ ഉള്ളിൽ ആരാ ഇടിച്ച് കയറിയിട്ടുള്ളത്, സോഡിയം അയോൺസാണ്. ആ സോഡിയം അയോൺസ് മുഴുവൻ അങ്ങോട്ടേക്ക് പോകണം, സെല്ലിൻ്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകണം. അതിന് കുറേ പ്രോട്ടീനാണ് സഹായിക്കുക. ആ പ്രോട്ടീൻ്റെ സഹായത്തോടുകൂടി പ്രോട്ടീൻ ഈ അല്ലേ നമ്മൾ സോഡിയം അയോൺസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, വെളിയിൽ കളയും, മെംബ്രെയിൻ പുറത്തേക്ക് കളയും. മെംബ്രെയിൻ എന്തായി മാറും, സെമി പെർമിയബിൾ ആയി മാറും. ഇനി പുറത്തേക്ക് പോയ ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതിനെ വിളിക്കുന്ന പേരാണിത് സോഡിയം പമ്പിംഗ്. അപ്പോൾ ആ സ്റ്റിമുലസ് പോയി കഴിഞ്ഞാൽ സോഡിയം പമ്പ് വഴി, പമ്പിങ് വഴി ഉള്ളിലേക്ക് കയറിയ സോഡിയം അയോൺസിനെ മുഴുവൻ എന്ത് ചെയ്യും, ഈ സെല്ല് പുറത്തേക്ക് കളയും. ഇപ്പോൾ പുറത്തേക്ക് കളയുമ്പോൾ ഏത് അവസ്ഥയിലേക്ക് വന്നു, ആദ്യം പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരുന്നു, ഇവിടുന്ന് ഉള്ളു കിട്ടിയപ്പോൾ, സ്റ്റിമുലസ് കിട്ടിയപ്പോൾ എന്തായി, അത് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്കായി. ഇനി എന്ത് ചെയ്യും, ആ സ്റ്റിമുലസ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ സോഡിയം അയോൺസിനെ മുഴുവൻ എടുത്ത് വെളിയിൽ കളയും. ആ വെളിയിൽ കളഞ്ഞാൽ എന്താ സംഭവിച്ച്, പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയില്ലേ. അപ്പോൾ പഴയ അവസ്ഥയിലേക്ക് പോകുന്ന എന്ത് വിളിക്കുക, വീണ്ടും പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെന്ത് വിളിക്കും, ഡീപോളറൈസേഷൻ എന്ന് വിളിക്കും അല്ലേ. ആഫ്റ്റർ ഡീപോളറൈസേഷൻ എന്താ സംഭവിക്കുക, സോഡിയം അയോൺസ് എല്ലാം എന്ത് ചെയ്യും, പുറത്തേക്ക് പോയി, സെല്ല് വീണ്ടും എത്രയിലേക്ക് വരും, -70 mV വരും. അപ്പോൾ അതാണ് ഈ ഗ്രാഫ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. ഇനീഷ്യൽ കേസിൽ ഇതാ ഈ ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെ പറയാം, സെൽ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആയിരിക്കും, സോഡിയം അയോൺസ് മുഴുവൻ സെല്ലിൻ്റെ പുറത്തായിരിക്കും, ഉള്ളിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളിൽ എത്ര വരും, -70 mV ഉണ്ടാവും. ഇനി ഒരു, അപ്പോൾ സെല്ല് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്, പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇനി ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോഴോ, മെംബ്രെയിൻ പെർമിയബിൾ ആവും, സോഡിയം മുഴുവൻ ഉള്ളിലേക്ക് ഇടിച്ച് കയറും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എന്തായി മാറി, നെഗറ്റീവ്, സോറി പോസിറ്റീവ് ചാർജായി മാറി. എത്ര വോൾട്ട്, 20 mV. ആ 20 mV വിളിക്കുന്ന പേരാണെന്ത്, ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ. ഇനി പോളറൈസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് സെല്ല് എന്തിലേക്ക് പോയി, ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയി. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡീപോളറൈസേഷൻ അല്ലേ. ഇനി സ്റ്റിമുലസ് പോയി കഴിയുമ്പോഴോ, സെല്ലിന് ഉള്ളിലേക്ക് കയറിയ സോഡിയം അയോൺസിനെ മുഴുവൻ സെല്ല് എന്ത് ചെയ്യും, വലിച്ച് പുറത്തേക്ക് കളയും. പുറത്തേക്ക് കളയുമ്പോൾ എന്താ സംഭവിക്കുക, സെല്ലിൻ്റെ ഉള്ളിലെ വോൾട്ടേജ് എന്തായി മാറും, വീണ്ടും -70 ആയി മാറും അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവല്ലേ, ഏത് സ്റ്റേറ്റിലേക്ക്, പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് പോവാ. ആ ആ പോകുന്ന അതിനെ വിളിക്കുന്ന മെക്കാനിസിനെ വിളിക്കുന്ന പേരാണെന്ത്, റീ പോളറൈസേഷൻ. ഇതാണെന്ത്, ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ സെല്ലിൽ സംഭവിക്കുന്ന
പ്രത്യേകത. ഇനി നിങ്ങൾ ഒരു സ്റ്റിമുലസ് കൊടുക്കുക, ഒരു സെല്ലിനുള്ളിൽ നീഡിൽ കടത്തി വിട്ടിട്ട് ആ വോൾട്ടേജ് നിങ്ങൾ സി ആർ ഒയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൽ നോക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടുക. സ്റ്റിമുലസ് കിട്ടുന്നതിന് മുന്നേ -70 ആയിരുന്നു, സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്ത് ചെയ്തു? +20 mV. സ്റ്റിമുലസ് പോയി കഴിയുമ്പോഴോ വീണ്ടും എന്ത് ചെയ്യും? -70 ലേക്ക് പോകും. ഇതാണെന്ത് ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും. മനസ്സിലായിനാ? ഹലോ, കേൾക്കുന്നില്ല? ഇനി സോഡിയം പമ്പിങ്. അപ്പൊ എന്താ സോഡിയം പമ്പിങ് എന്ന് പറഞ്ഞാല്? ഞാൻ പറഞ്ഞു, എന്താ സോഡിയം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, ഇനി അവരെല്ലാം എന്ത് ചെയ്യണം? പുറത്തേക്ക് പ്രോട്ടീന്റെ സഹായത്തോടെ നിന്ന് തള്ളി പുറത്തേക്ക് വിടണം അല്ലേ. അപ്പൊ അതെന്താ? ദ റിവേഴ്സ് മൂവ്മെന്റ് ഓഫ് അല്ല സോഡിയം അയോൺസ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഡ്യൂറിങ് റീപോളറൈസേഷൻ ഇസ് കോൾഡ് സോഡിയം പമ്പിങ്. അതാ, അങ്ങനെ സോഡിയം പോവില്ല, സോഡിയത്തിന് എന്ത് ചെയ്യണം? പുറത്തേക്ക് എന്ത് ചെയ്യാം? ആരെയും സഹായത്തോടെ എന്ത് ചെയ്യണം? നമ്മൾ തള്ളി വിടണം. എന്നിട്ട് സെൽ എന്തായിരിക്കും? സെമി പെർമിയബിൾ ആയിരിക്കും. ക്ലിയർ അല്ല? അപ്പോൾ ആരെങ്കിലും സഹായത്തോടെ ആക്റ്റീവ് മെക്കാനിസം ആണ്, ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ്. അപ്പോൾ എന്താ, പ്രോട്ടീൻ്റെ സഹായത്തോടെ സോഡിയത്തിനെ പുറത്തേക്ക് തള്ളി വിടുന്ന വിളിക്കുന്ന പേരാണ് എന്ത്? സോഡിയം പമ്പിങ്. ഇനി എന്താ ഈ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകതകൾ? ഇപ്പം നമുക്കറിയാം, നമുക്ക് ഒരു സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മിനിമം ത്രെഷോൾഡ്, ഒരു മിനിമം എന്താ ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ എന്താ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? സെല്ല് എന്ത് ചെയ്യും? ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ ഒരു ത്രെഷോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസ് കനോട്ട് ബി ടേൺഡ് ഓഫ്. അതായത് ഒരു സെല്ലിന് നിങ്ങൾ സ്റ്റിമുലസ് കൊടുത്തു, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് സെല്ല് ഏത് സ്റ്റേറ്റിലേക്ക് പോകും? ആക്ഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവൻ ഇത് നിർബന്ധമായിട്ട് ഇതിലേക്ക് പോയിരിക്കും, ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോയിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നു? നിങ്ങൾക്ക് ഒരു സെല്ലിന് ഒരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് എന്ത് ചെയ്യും? അതായത് +20 mV പോകും. ആ പോകുന്ന പോക്ക് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാൻ പറ്റില്ല. ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് നിർബന്ധമായിട്ട് എന്തിലേക്ക് പോയിരിക്കും? ആക്ഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യലായ 20 mV എന്ത് ചെയ്യും? പോകും. അതിനിടയിൽ വെച്ചിട്ട് അതിനെ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഇനി ആ പോകുന്ന പോക്കിൽ നിങ്ങൾ രണ്ടാമതൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാലോ, അതിന് വേറെ എഫക്റ്റ് ഒന്നുമില്ല. അതെന്ത് ചെയ്യും? ആ റീപോളറൈസേഷൻ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? സോറി, ഡീപോളറൈസേഷൻ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? പോവും. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റിമുലസ് ഡസ് നോട്ട് ഹാവ് എനി എഫക്ട് ഡ്യൂറിംഗ് ദി ഡീപോളറൈസേഷൻ. അതായത് ആക്ഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്റ്റിമുലസ് കൊടുത്തു, വീണ്ടും രണ്ടാമത് സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുമില്ല, അത് എവിടത്തേക്ക് തന്നെ പോകും? ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യലിലെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും പഠിച്ചു, പിന്നെയോ ആക്ഷൻ പൊട്ടൻഷ്യലും പഠിച്ചു. ഇനി അടുത്ത ന്യായമായൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ, ഇതിങ്ങനെ വെറുതെ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഈ ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും നമുക്ക് അങ്ങനെ സി ആർ അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. മെഷർ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഈ ആക്ഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോഡ്സ് വേണം. നിങ്ങൾ ലാബ് ചെയ്യുമ്പോൾ അല്ലെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വോൾട്ടേജ് ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ വെറുതെ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് കാര്യമുണ്ടോ? സി ആർ ഒന്ന് എന്ത് വേണം? നമ്മൾ പ്രോബ് കണക്ട് ചെയ്യണ്ടേ. അതുപോലെ നിങ്ങൾക്കൊരു ഇ സി ജി എടുക്കാനോ അല്ലെങ്കിൽ സെല്ലിൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അതിന് പറ്റുന്ന ഒരു വയർ അല്ലെങ്കിൽ എന്താ പ്രോബ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അയോണിക് പൊട്ടൻഷ്യലിനെ എന്ത് ചെയ്യും? ഇലക്ട്രിക് വോൾട്ടേജസ് ആക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന അല്ലേ ആ എക്യുപ്മെൻറ്റ് ഡിവൈസിനെ വിളിക്കുന്ന പേരാണെന്ത്? ആ കേബിളിന് വയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോഡ്സ്. അത് രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ്? റെക്കോർഡിംഗ് ഇലക്ട്രോഡ്സും ഉണ്ട്, സ്റ്റിമുലേറ്റിംഗ് ഇലക്ട്രോഡ്സും ഉണ്ട്. ഇപ്പോൾ റെക്കോർഡിംഗ് ഇലക്ട്രോഡ്സ്, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇ സി ജി എടുക്കുകയാണെങ്കിൽ അവരെന്താ ഉപയോഗിക്കുക? റെക്കോർഡിംഗ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഇ സി ജി. കാരണം ഹാർട്ടിലുണ്ടാകുന്ന വോൾട്ടേജ് എന്ത് ചെയ്യാത് മെഷർ ചെയ്തെടുത്തിട്ട് നമ്മൾ ഇ സി ജി മെഷീനിൽ കാണിച്ചു തരും. ഇനിയിപ്പോൾ ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അയാൾ പേസ് മേക്കർ വെക്കും. പേസ് മേക്കർ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഓരോ ഇൻസ്റ്റൻറ്റിലും ഹാർട്ടിലേക്ക് അങ്ങോട്ടേക്കാണ് എന്ത് കൊടുക്കേണ്ടത്? ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കേണ്ടത്. എന്നാലേ ഹാർട്ട് എന്ത് ചെയ്യുള്ളൂ? മിടിക്കുള്ളൂ അല്ല, മിടിക്കേണ്ട മെക്കാനിസം പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റിമുലേറ്റിംഗ് ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കുക അല്ലേ. തിരിച്ച് സെല്ലിലെ വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെക്കോർഡിംഗ് ഇലക്ട്രോഡ്സ്. അപ്പോൾ സെല്ലിലേക്ക് വോൾട്ടേജ് കൊടുത്തിട്ട് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റിമുലേറ്റിംഗ് ഇലക്ട്രോഡ്. സെല്ലിലുണ്ടാകുന്ന വോൾട്ടേജിനെ നമുക്ക് സി ആർ ഒയിലൊക്കെ വെച്ച് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വോൾട്ടേജ് എടുക്കുന്നതാണ് എന്ത്? റെക്കോർഡിംഗ് ഇലക്ട്രോഡ്സ്. ഇനി അതിൻ്റെ ടൈപ്സ് എല്ലാം ഏതാ നോക്കാം നമുക്ക്.
അപ്പോൾ സ്റ്റിമുലേറ്റിംഗ് ഇലക്ട്രോൺസ് എവിടെ യൂസ് ചെയ്യാം? തെറാപ്പി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണെന്ന് യൂസ് ചെയ്യുന്നത് അല്ലേ. യൂസ്ഡ് ഫോർ അപ്ലൈയിങ് എക്സ്റ്റേണൽ പൾസസ് ഫോർ എക്സൈറ്റേഷൻ ഓഫ് അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ പേസ് മേക്കറിൽ, ഹാർട്ടിലെ പേസ് മേക്കറിലാണ് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കുക. പിന്നെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ട് ഉപയോഗിക്കാം? സ്റ്റിമുലേറ്റിംഗ് ഇലക്ട്രോഡ്സ് ആയിട്ട് ഉപയോഗിക്കാം. എൻ്റെ പേരിലെ വ്യത്യാസമുള്ളൂ, സാധാരണ കാണാനും ഫംഗ്ഷനെല്ലാം എന്തായിരിക്കും എക്സാക്ട്ലി സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോഡ് വഴി അല്ലേ സെല്ലിലേക്കാണ് എന്ത് ചെയ്യുക, കറണ്ട് എന്ത് ചെയ്യുക കൊടുക്കും, അങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുക കൊടുക്കും. ഇനി ഇങ്ങോട്ട് കിട്ടുന്നതാണ് എന്ത്, ഇത് മെഷറിങ് ഇലക്ട്രോഡ്സ്. അപ്പോൾ അതിൽ എന്തൊക്കെ ടൈപ്പാണ് ഉള്ളത് ഇലക്ട്രോഡ്സിൽ? അതിൽ ഒന്നാമത് വരുന്നതാണ് എന്ത്, മൈക്രോ ഇലക്ട്രോഡ്സ്. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം. മൈക്രോ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സെല്ലിലെ, അത്രയും ചെറുതല്ലേ നമ്മളെ സെല്ല്, ഒരു സെല്ലിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, സെല്ലിനകത്തേക്ക് കുത്തിക്കയറ്റിയിട്ട്. സെല്ലെന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ സൈസ്. അപ്പോൾ അത്രയും ചെറിയ സെല്ലിനകത്തേക്ക് കടത്തി വിടണമെങ്കിൽ ഈ ഇലക്ട്രോഡ് എന്തായിരിക്കും, നമ്മൾ കണ്ണുകൊണ്ട് പോലും നോക്കിയാൽ കാണാൻ പറ്റും അത്രയും നേരിയ എന്തായിരിക്കും, നേരിയ ഇലക്ട്രോഡ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മൈക്രോ ഇലക്ട്രോഡ്സ്. അത് സെൽ ലെവൽ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി അതിനേക്കാളും വലിയ വലിയൊരു ടിഷ്യൂല്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് എന്ത് ടിഷ്യൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹാർട്ട് ഒരു ടിഷ്യൂ, ഹാർട്ടിൻ്റെ മസിൽ. അപ്പോൾ അവിടെയുള്ള വലിയ റീജിയനിലെ സെല്ല് മൊത്തം ഉണ്ടാക്കുന്ന വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്കിൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ സർഫസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. അത് പുറത്താവുക, ഉള്ളിലൊന്നും കുത്തിക്കയറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇ സി ജി എടുക്കുമ്പോൾ നമ്മളെ ചെസ്റ്റിൽ നിന്നകത്ത് ഒട്ടിച്ചു വെക്കുന്ന ഇലക്ട്രോഡാണ് എന്ത്, സ്കിൻ ഇലക്ട്രോഡ്. അത് സെല്ലിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ചെയ്യില്ല, സ്കിന്നിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക. അതിനാണ് സ്കിൻ ഇലക്ട്രോഡ് എന്ന് വിളിക്കുക. നിങ്ങൾക്കൊരു കൈവേദന ഉണ്ട്, അപ്പോൾ കൈയിൻ്റെ ഉള്ളിലെ മസിലിന് എന്തോ പ്രശ്നം വന്നിട്ട്, അപ്പോൾ മസിൽ ആ ടിഷ്യൂ, ടിഷ്യൂവിലെ വോൾട്ടേജ് ഒക്കെ മെഷർ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, നീഡിൽ ഇലക്ട്രോഡ് ഉപയോഗിക്കാം. നമ്മൾ വാക്സിൻ എടുക്കുന്ന സൂചി പോലത്തെ സൂചി ആയിരിക്കും. അപ്പോൾ അത് നമ്മളെ മസിലിലേക്ക് എന്ത് ചെയ്യും, കുത്തിക്കയറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള വോൾട്ടേജ് മെഷർ ചെയ്യും. അപ്പോൾ അത് കുറച്ച് വലിയ സൂചിയല്ലേ. അപ്പോൾ സെല്ലിലെ വോൾട്ടേജ് അല്ല കിട്ടും, എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂവിലെ മൊത്തം വോൾട്ടേജാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. അപ്പോൾ ഏറ്റവും ചെറുതാണ് എന്ത്, സെല്ലിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, മൈക്രോ ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത്. കുറേ ഗ്രൂപ്പ് ഓഫ് സെൽ അല്ലെങ്കിൽ മസിലെ വോൾട്ടേജ് ശരീരത്തിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റിയിട്ട് മെഷർ ചെയ്യണമെങ്കിൽ, കൈയിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ പങ്ക്ചർ ചെയ്ത് കയറ്റണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, നീഡിൽ ഇലക്ട്രോഡ് ഉപയോഗിക്കും. ഇതൊന്നും ആവശ്യമില്ല, നമ്മുടെ ബോഡീൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, സ്കിൻ ഇലക്ട്രോഡ് ഉപയോഗിക്കും. ഇനി ഓരോ ടൈപ്പ് നമുക്ക് നോക്കാം. സ്ലൈഡ് വന്നാ, ഇതാണ് ഒരു സെല്ലിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ ടൈപ്പ് മൈക്രോ ഇലക്ട്രോഡ്. നോക്കിയിട്ട് ഇത് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല, ഒരു സെല്ലിനെ കോശത്തിനേക്കാളും ചെറുതായിരിക്കും ഇത് കേട്ടാ. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഒരു മെറ്റൽ ഉണ്ട്, ഏതാ ടങ്സ്റ്റൺ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുക. അതിൻ്റെ ചുറ്റും എന്തുണ്ടാവും, ഗ്ലാസ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നമ്മളെ സെല്ലിനകത്തേക്ക് കുത്തിക്കയറ്റും. കയറ്റി ഇപ്പം സംഭവിക്കും, ഇതെല്ലാം ഇൻസുലേറ്ററാണ്, ഇവിടെ മാത്രമേ കോൺടാക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ തട്ടുന്ന പോയിന്റ് സെല്ലിൻ്റെ ഉള്ളിലെ സൈറ്റോപ്ലാസ് അല്ലേ, അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സി ആർ എൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സൈറ്റോപ്ലാസ് സെല്ലിനകത്തുള്ള വോൾട്ടേജ് കിട്ടും. എത്രയാണ് കിട്ടുക, സെല്ല് അനങ്ങാതിരിക്കുകയാണെങ്കിൽ -70 mV കിട്ടും. സെല്ല് എന്താ ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എത്രയായി മാറും, 20 mV. ആ വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോഡാണ് എന്ത്, ഈ മൈക്രോ ഇലക്ട്രോഡ്. ക്ലിയർ അല്ലേ. അത് സെൽ മെംബ്രൈനിലൂടെ കുത്തി സെല്ലിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, കയറ്റുന്നത്. അത്രയും ചെറുതായിരിക്കും എന്ത്, ഈ മൈക്രോ ഇലക്ട്രോഡ്. നെക്സ്റ്റ് സ്ലൈഡ് വന്നാ, ഇതും ഒരുതരം മൈക്രോ ഇലക്ട്രോഡ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അല്ല, നേരത്തെ കേസിൽ ഇവിടെ മുഴുവൻ സ്റ്റീല് ടങ്സ്റ്റന്റെ ഇതാണ്, പുറത്താണ് ഗ്ലാസ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇത്ര വരെ എന്തുള്ളൂ മെറ്റൽ ഇലക്ട്രോഡ് ഉള്ളൂ, സെയിം സാധനം തന്നെ. പകരം ബാക്കി ഈ പോർഷനിൽ എന്താ ചെയ്തിട്ടുണ്ടാവുക, ഒരു ഇലക്ട്രോലൈറ്റ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ടാണ് എന്ത് ചെയ്യുക, സെല്ലിനകത്തേക്ക് കോശത്തിനകത്തേക്ക് ഇത് കുത്തിക്കയറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക, സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഇതാ ഈ ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും, പിക്ക് ചെയ്യും അല്ല. എന്നിട്ട് ആ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആര് പിക്ക് ചെയ്യും, ഈ മെറ്റൽ ഇലക്ട്രോഡ് പിക്ക് ചെയ്യും. അപ്പോൾ മെറ്റൽ ഇലക്ട്രോഡ് ഡയറക്റ്റ് എന്തുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, സെല്ലുമായിട്ട് എന്തില്ല കോൺടാക്റ്റ് ഇല്ല. ഇവിടെ രണ്ട് ഇന്റർഫേസ് വരുന്നത്, ഏതൊക്കെ, സൈറ്റോപ്ലാസവും നമ്മൾ ഇലക്ട്രോലൈറ്റും തമ്മിൽ എന്ത് ചെയ്യും, ഒരു ഇന്റർഫേസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റും മെറ്റൽ ഇലക്ട്രോഡുമായിട്ട് എന്തുണ്ട്, ഒരു ഇന്റർഫേസ് ഉണ്ട്. രണ്ട് ഇന്റർഫേസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സെല്ലിനകത്തെ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്, മനസ്സിലായോ. അപ്പോൾ സെല്ലിനകത്ത് ഉണ്ടാകുന്ന -70 V ഈ ഇലക്ട്രോലൈറ്റ് പിക്ക് ചെയ്യും,
ആ ഇലക്ട്രോലൈറ്റിലെ വോൾട്ട് ആര് ഈ മെറ്റൽ ഇലക്ട്രോഡ് ബിക്ക് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. രണ്ട് ടൈപ്പ് എന്നേ ഉള്ളൂ, അതാണ് എന്ത് പിപ്പറ്റ് ടൈപ്പ് മൈക്രോ ഇലക്ട്രോഡ്. മൈക്രോ ഇലക്ട്രോഡ്സ് കഴിഞ്ഞു, ഇനി അടുത്ത ഏതാ? നെക്സ്റ്റ് സ്ലൈഡ് വന്നില്ലേ? ഇപ്പൊ മൈക്രോ ഇലക്ട്രോഡ്സ് നമ്മൾ പഠിച്ച ഒരു സെല്ലാണ്, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റില്ല ഇലക്ട്രോഡ് അല്ലേ. മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ഈ സെല്ലിനകത്തേക്ക് കുത്തി കയറ്റുന്നുണ്ടാവുക. ഇനി നമ്മൾ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന, ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റുന്ന സ്കിൻ ഇലക്ട്രോഡ്സ്, ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുക? ബോഡി സർഫസിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതായത് ഇ സി ജി, ഇ ജിയിൽ എടുക്കുമ്പോൾ ഡോക്ടർ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡാണിത്, സ്കിൻ ഇലക്ട്രോഡ് അല്ലേ. അത് സ്കിന്നിൻ്റെ സർഫസിൽ എവിടെ ഒട്ടിച്ചു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ മെഷീനിലേക്ക് കൊടുക്കും, ഇ സി ജി നമ്മൾ എടുക്കും. അപ്പം ഈ സ്കിൻ ഇലക്ട്രോഡ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്ലേറ്റ് ഇലക്ട്രോഡാണ്, ഡിസ്ക് ഇലക്ട്രോഡ് ഉണ്ട്, സക്ഷൻ കപ്പ് ഇലക്ട്രോഡ് ഉണ്ട്, ഡിസ്പോസിബിൾ ഇലക്ട്രോഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇലക്ട്രോഡ് ഉണ്ട്. ഈ അഞ്ച് ടൈപ്പ് സ്കിൻ ഇലക്ട്രോഡ് ഈ അഞ്ച് ടൈപ്പിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. നമുക്ക് നോക്കി ഏതൊക്കെയാണ്. സ്ലൈഡ് വന്നോ. ഇപ്പൊ ഇതാണ് പ്ലേറ്റ് ഇലക്ട്രോഡ്, കണ്ടോ നിങ്ങൾ. ഇത് ഒരു മെറ്റൽ പ്ലേറ്റ് പോലെ ഉണ്ടാവുക. നമ്മളെ ബാഹുബലിന്റെ സിനിമയിലും കണ്ടില്ല നിങ്ങൾ, അതിൽ കൈക്കെല്ലാം ഓരോ പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ ആൾക്കാർ അല്ലെ, യുദ്ധത്തിനെല്ലാം പോകുമ്പോൾ അതുപോലെ കാണാൻ അതുപോലെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പ്ലേറ്റ് അല്ല, ഒരു ബെൽറ്റ് ഉണ്ട്, ആ ബെൽറ്റ് വെച്ച് നമ്മൾ കയ്യിൽ എന്ത് ചെയ്യും, അവിടെ വിരിഞ്ഞ് വെക്കും. അപ്പൊ കയ്യിലെ കയ്യിലെ ആ പോർഷൻ, ഇത്രയും പോർഷനിൽ വരുന്ന ആ വോൾട്ടേജ്, ഇവിടെ ഒരു വയറുണ്ട്, ഇത് മെറ്റലാ അല്ലെ, മെറ്റൽ എന്ത് ചെയ്യും പിക്ക് ആ വോൾട്ടേജ് അല്ല ഒരു വയറ് വഴി നമ്മൾ എന്ത് ചെയ്യും മെഷീനിലേക്ക് കൊടുക്കും, എന്നിട്ട് നമ്മൾ റീഡ് ചെയ്യും. അപ്പോൾ അതാണ് ഇത് പ്ലേറ്റ് ഇലക്ട്രോഡ്. ദേ ഹാവ് പ്ലേറ്റ് ഷേപ്പ് ആൻഡ് ദിസ് പ്ലേറ്റ് ഈസ് ഫിക്സ്ഡ് ഓൺ ദി ബോഡി. ഇത് കൈക്കാണ്, കൈക്ക് അവിടെ ബെൽറ്റ് വെച്ച് മുറുക്കി കൊടുക്കും. നമ്മൾ ക്ലിയർ അല്ലേ. പ്ലേറ്റ് ക്യാൻ ബി റെക്ടാംഗുലർ ഓർ സർക്കുലർ ഇൻ ഷേപ്പ്. ഇത് റെക്ടാംഗുലർ ആവാം അല്ലെങ്കിൽ സർക്കുലർ ആവാം. ഇനി ജർമ്മൻ സിൽവർ അല്ലെങ്കിൽ അലോയ് അല്ലെങ്കിൽ ക്രോമിയോ അല്ലെങ്കിൽ നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ ആണ് എന്ത് ചെയ്യുക, ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി കയ്യിലേക്ക് ഡയറക്റ്റ് അങ്ങ് വെക്കൂല, വെക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, കയ്യിൽ ഒരു ജെല്ലി അല്ല നമ്മുടെ സാനിറ്റൈസർ അല്ല അതുപോലെ ഒരു സാധനം, പ്രത്യേക ഒരു ഫ്ലൂയിഡ് ജെല്ലി എന്ത് ചെയ്യും പുരട്ടി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മേലിലാണ് എന്ത് ചെയ്യുക ഈ പ്ലേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് മാക്സിമം വോൾട്ടേജ് നമുക്ക് ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ജെല്ല് എന്ത് ചെയ്യുന്നത് പുരട്ടുന്നത്. ഇതാണ് എന്ത് പ്ലേറ്റ് ഇലക്ട്രോഡ്. ഇതിൽ ഓരോ ടൈപ്പ് എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡിസ്ക് ലൈക്ക് ഇലക്ട്രോഡ്. ഇതാണ് നിങ്ങൾ നമ്മുടെ ലാബിൽ ഇ സി ജി എടുക്കാൻ പോകുമ്പോൾ കാണുന്ന ഇലക്ട്രോഡാണെന്ത്, ഈ ഡിസ്ക് ടൈപ്പ് ഇലക്ട്രോഡ്. അപ്പോൾ അതെന്താ ചെയ്യുക, ശരീരത്തിൽ ജെല്ല് തേച്ചിട്ട് ഇതാ ഈ റൗണ്ട് ഷേപ്പ് എല്ലാം ഉണ്ടാവും, അത് ചെസ്റ്റിൽ നമ്മുടെ നെഞ്ചത്തെല്ലാം എന്ത് ചെയ്യും, അവിടെ ഡോക്ടർ എന്ത് ചെയ്യും ഒട്ടിച്ചു വെക്കും അല്ലേ. ഇനി ഈ മെറ്റലിൻ്റെ മേലെ ഒരു സോൾഡർ ചെയ്തിട്ട് ഒരു വയറുണ്ട്, ഈ വയറാണ് എന്ത് ചെയ്യുന്നത് ഇ സി ജി മെഷീനിലേക്ക് കൊടുക്കുന്നത്. ഇതാണ് അല്ലേ ചെസ്റ്റ് ഇ സി ജി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ ചെസ്റ്റ് ഇലക്ട്രോഡായിട്ടാണ് ഈ ഡിസ്ക് ടൈപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച് എവിടെ ഉപയോഗിക്കുക, കയ്യിലെ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ മെറ്റൽ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഡിസ്ക് നമ്മൾ ഈ നെഞ്ഞത്ത് ഇ സി ജി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് വന്നോ. അപ്പോൾ ഇ സി ജി നമ്മൾ കണ്ട ഡിസ്ക് ഇലക്ട്രോഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അത് ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒട്ടിച്ച് വെക്കണം അല്ലേ, ഒരു സ്റ്റിക്കർ പോലെ ഉണ്ട്, അത് വെച്ച് ഒട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ആ വിഷമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് സക്ഷൻ കപ്പ് ഇലക്ട്രോഡ്. ഇതിലൊരു ബലൂൺ പോലെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടോ, ഇത് മെറ്റലായിരിക്കും. അപ്പോൾ നമ്മൾ ആ ബലൂൺ പോലെ സാധനം ഞെക്കിയിട്ട് എന്ത് എയർ കളയും, എയർ കളഞ്ഞിട്ട് ശരീരത്തിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും ഈ ബലൂൺ അങ്ങ് റിലീസ് ചെയ്യും അല്ലേ. റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, എന്താ സംഭവിക്കൂടോ, ശരീരത്തിൽ അത് ഒട്ടി. നമ്മൾ പണ്ട് സാധനം കിട്ടല്ലേ, നമ്മൾ ഗ്ലാസ്സിനെല്ലാം ഒട്ടിച്ച് വെക്കുന്നത് അല്ലേ, നമ്മൾ മാലയൊക്കെ തൂക്കാൻ വേണ്ടി ഗ്ലാസ്സിന് ഒട്ടിക്കുന്നത് അതുപോലെ മെക്കാനിക്സ് ആണ്. ഇത് എയർ എന്ത് ചെയ്യും, നമ്മൾ ബലൂൺ പ്രസ് ചെയ്തിട്ട് എയർ കളഞ്ഞിട്ട് വാക്വം ഉണ്ടാക്കിയിട്ട് ഇത് ശരീരത്തിൽ അവിടെ വെച്ച് കൊടുക്കും. ഇതങ്ങ് റിലീസ് ചെയ്യുമ്പോഴോ ഈ പോർഷൻ എന്ത് ചെയ്യും അവിടെ ബോഡിയിൽ ഒട്ടിക്കിടക്കും അല്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ അതാണിത് സക്ഷൻ കപ്പ് ഇലക്ട്രോഡ്. ക്ലിയർ അല്ലേ. കുറച്ചും കൂടെ ഫേം ആയിട്ട് എന്ത് ചെയ്യും, റിജിഡ് ആയിട്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യും ഈ ഇലക്ട്രോഡ് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. ഇനി അടുത്താണ് ഡിസ്പോസിബിൾ ഇലക്ട്രോഡ്സ്. സ്ലൈഡ് വന്നോ. ഇപ്പോൾ ഡിസ്പോസിബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പിന്നെ ഉപയോഗിക്കില്ല. നമ്മൾ പല ആളെ ശരീരത്തിൽ വെച്ച സാധനമാണെങ്കിൽ അല്ലേ, നമുക്ക് എന്താ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത ആളെ ഇ സി ജി എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ രോഗം അങ്ങോട്ടേക്ക് പകരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കൽ മാത്രം എന്ത് ചെയ്യുക ഇലക്ട്രോഡ് ഉപയോഗിക്കും, പിന്നെ അതെന്ത് ചെയ്യും കളയും. അപ്പോൾ അതാണ് എന്ത് ഡിസ്പോസിബിൾ അല്ലേ. അപ്പോൾ അത് സിൽവർ അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുക ഈ ഇലക്ട്രോഡ് ഉണ്ടാക്കിയിട്ട്. നിങ്ങൾ ഫോട്ടോ കണ്ടോ നിങ്ങൾ, ഇതാണ് അല്ലേ. ഇവിടെ ഒരു ഫോം പാഡ് ഉണ്ടാവും അല്ല, പിന്നെ സ്റ്റിക്കർ ഉണ്ട്, അത് പറിച്ചിട്ട് എന്ത് ചെയ്യും സ്റ്റിക്കർ ഒട്ടിക്കും. ഇതാണ് അതിൻ്റെ മെറ്റൽ പോർഷൻ.
ഇത് ശരീരത്തിൽ എന്ത് ചെയ്യും, ഒട്ടിക്കിടക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് മെറ്റലിൽ എത്തും, മെറ്റലിൽ നിന്ന് വയർ വഴി നമ്മൾ എന്ത് ചെയ്യും, ഇ സി ജി മെഷീനിലേക്ക് കൊടുക്കും. അപ്പോൾ ആ പേഷ്യൻ്റ് അത് ഇ സി ജി എടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, പറിച്ചിട്ട് കളയും. പിന്നെ നമ്മൾ അടുത്താക്ക് എന്ത് ചെയ്യില്ല, ഇത് ഉപയോഗിക്കില്ല, ക്ലിയർ അല്ലേ. പിന്നെ ഷേപ്പ് ചെയ്താൽ ഫോം പാഡ് ഉണ്ട്, ഇവിടെയാണ് എന്ത് വരുന്നത്, സ്നാപ്പ് മെറ്റൽ വരുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വയർ കണക്ട് ചെയ്തിട്ട് ഇ സി ജി എടുക്കുന്നത്. ഇവിടെ അഡ്ഹീസീവ് ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ പറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെസ്റ്റിൽ ഒട്ടിക്കുന്നത്. ഇതാണ് എന്ത് ഡിസ്പോസിബിൾ ഇലക്ട്രോഡ്. ഇപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കളയും. നെക്സ്റ്റ് സ്ലൈഡ് വന്നോ. അടുത്ത ലാസ്റ്റ് വരുന്നതാണ് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇലക്ട്രോഡ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രോണെല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ, ഇവിടെ പേഷ്യൻ്റ് അനങ്ങാതിരിക്കണം. പേഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലേശം അനങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രോണ് ഈ ഇലക്ട്രോഡ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരയും. അപ്പോൾ ഒരയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ പാട്ടെല്ലാം കേൾക്കുമ്പോൾ സ്പീക്കറിൻ്റെ വയർ ലൂസ് ആയതോടെ സംഭവിക്കുക, കരകര സൗണ്ട് ഉണ്ടാവില്ലേ, നോയ്സ് ഉണ്ടാവില്ലേ, അതുപോലെ നോയ്സ് വരും, മനസ്സിലായി. അപ്പോൾ ഈ ശരീരമായിട്ട് ഇലക്ട്രോഡ് ഒട്ടിക്കിടക്കുമ്പോൾ, ശരീരം അനങ്ങുമ്പോൾ എന്ത് സംഭവിക്കുക, ഇലക്ട്രോഡും സ്കിന്നും തമ്മിൽ ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇ സി ജി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയട്ടെ, ഇത് ശരീരത്തിൽ ഒട്ടിച്ചു വെക്കും, പക്ഷേ ഇലക്ട്രോഡ് ഈ മെറ്റൽ ഇലക്ട്രോഡും നമ്മുടെ ബോഡി ആയിട്ട് എന്തുണ്ടാവില്ല, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നും ഈ ഇലക്ട്രോഡിൻ്റെ മെറ്റലിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും, ഒരു ഇലക്ട്രോലൈറ്റ് ഫ്ലൂയിഡാണ് വെച്ചിട്ടുണ്ടാവും, അതായത് കണ്ടക്ട് ചെയ്യുന്ന ഒരു കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ ശരീരം അനങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രശ്നമുണ്ടോ, ഇത് ഫ്ലൂയിഡാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഈ ഫ്ലൂയിഡിലേക്ക് പോകും, ആ ഫ്ലൂയിഡ് വഴി നമുക്ക് എന്ത് ചെയ്യും, മെറ്റൽ ഇലക്ട്രോഡിലേക്ക് ആ വോൾട്ടേജ് കിട്ടും. അപ്പോൾ ശരീരം അനങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, മെറ്റൽ ഇലക്ട്രോഡ് ബോഡിയും തമ്മിൽ ഒരയുന്നുണ്ടോ, ഒരയുന്നില്ല. ഇടയിൽ എന്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോയ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് കിട്ടുന്ന ഏത് യൂസ് ചെയ്യുമ്പോഴാണ്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോഴാണ്. പേര് തന്നെയുണ്ട്, ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്നു അല്ലേ. അപ്പോൾ ഇലക്ട്രോഡും നമ്മുടെ ബോഡിയും സ്കിന്നും തമ്മിൽ എന്താ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല. ഇടയിൽ എന്ത് വെച്ചിട്ട് നമ്മൾ ഒരു ബഫറായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് ഉള്ളത് കൊണ്ട് അല്ല, റിലേറ്റീവ് മൂവ്മെൻറ്റ് സ്കിന്നും ഇലക്ട്രോഡും തമ്മിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഒന്നും ആരെയും എഫക്റ്റ് ചെയ്യില്ല, റീഡിങ്ങിന് എഫക്റ്റ് ചെയ്യില്ല. ഇതാണെന്ത്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഇലക്ട്രോഡ്. ഇനി കഴിഞ്ഞു ലാസ്റ്റ് പോർഷൻ, ഏതാ, നീഡിൽ ഇലക്ട്രോഡ്. അപ്പോൾ വളരെ നേരെ മൈക്രോ ഇലക്ട്രോഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക, സെല്ലിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റ സെല്ലിലെ. സർഫസ് ഇലക്ട്രോഡോ നമ്മളെ ചെസ്റ്റിലെ അല്ലെ, ഈ ജി എടുക്കുമ്പോൾ തലയുടെ നെറ്റിയുടെ അല്ലെ ആ പോർഷനിലൊക്കെ വോൾട്ടേജ് മെഷർ, സ്കിന്നിലെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സർഫസ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഒരു കൈ വേദന ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ കൈയിൻ്റെ ഉള്ളിലെ മസിലിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലെ മസിലിന് ഈ സർഫസ് ഇലക്ട്രോഡ് വെച്ചാൽ നമുക്ക് റീഡിങ് കിട്ടുമോ, കൃത്യമായിട്ട് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ ടിഷ്യൂലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കുറച്ച് വലിപ്പമുള്ള സൂചി എന്ത് ചെയ്യും, പങ്ക്ചർ ചെയ്തിട്ട് ഉള്ളിലേക്ക് എന്ത് ചെയ്യും, കയറ്റും. കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീഡിങ് എടുക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇതിൻ്റെ ഉള്ളിലെ ടിഷ്യൂവിലെ, ഉള്ളിലെ ടിഷ്യൂവിലെ റീഡിങ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, നീഡിൽ ഇലക്ട്രോഡ്. ഈസ് യൂസ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ടിഷ്യൂ. അപ്പോൾ ടിഷ്യൂവിലെ രണ്ട് സ്ഥലത്തെ വോൾട്ടേജ് തമ്മിൽ വ്യത്യാസമൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കയ്യിൻ്റെ രണ്ട് ടിഷ്യൂ ഉണ്ടെന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള, അപ്പോൾ രണ്ട് സൂചി നമ്മൾ കുത്തിക്കയറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ആ രണ്ട് സ്ഥലത്തുള്ള വോൾട്ടേജ് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ടിഷ്യൂവിനുള്ളിലെ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കിന്ന് പങ്ക്ചർ ചെയ്തിട്ട് അല്ല പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി റീഡിംഗ് എടുക്കുന്ന ഇലക്ട്രോഡാണിത്, നീഡിൽ ഇലക്ട്രോഡ് അല്ലേ. അപ്പോൾ അതിന് ടിപ്പിൽ മെറ്റൽ ഉണ്ടാവും, പുറത്തുനിന്നുണ്ടാവും ഒരു ഇൻസുലേറ്റിംഗ് കവർ ഉണ്ടാവും. അത് എന്താ, ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ടിഷ്യൂ ഇമീഡിയറ്റ്ലി ബിനീത്ത് ദി സ്കിൻ ബൈ പങ്ക്ചറിങ് ദി സ്കിൻ. അപ്പോൾ സ്കിന്നെ പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് കുത്തിക്കയറ്റുക, ചിരിച്ചിട്ട് അല്ലേ, അറ്റ് ആൻ ഒബ്ലിക് ആംഗിൾ. നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കുത്തിക്കയറ്റിയിട്ട് റീഡിംഗ്. അപ്പോൾ സെല്ലിലെ വോൾട്ടേജ് എല്ലാം കിട്ടുക, വലിയ സൂചി ആയിരിക്കില്ലേ, അപ്പോൾ അവിടെയുള്ള കുറേ സെല്ലിലെ വോൾട്ടേജ് ഒരുമിച്ചാണ് കിട്ടുക. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, നീഡിൽ ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്. ഇനി അത് മൂന്ന് ടൈപ്പ് ഉണ്ട്, കോൺസെൻട്രിക് നീഡിൽ ഉണ്ട്, പിന്നെ മോണോപോളാർ. മോണോപോളാർ എന്ന് പറഞ്ഞാൽ ഒറ്റ വയറേ ഉണ്ടാവുള്ളൂ. ബൈപോളാർ ആണെങ്കിലോ അതിനകത്ത് രണ്ട് വയറുണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റിലെ വോൾട്ടേജിന് ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഈ മൂന്ന് ടൈപ്പാണ് എന്ത്, നീഡിൽ ഇലക്ട്രോഡ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചേ, ബോഡിക്ക് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലുണ്ട്, പിന്നെ ആക്ഷൻ പൊട്ടൻഷ്യലുണ്ട്, അതിൻ്റെ വേവ് ഫോം നമ്മൾ പഠിച്ചു. ഇനി അത് പഠിച്ചുകൊണ്ട് കാര്യമില്ല, ആ വോൾട്ടേജ് നമുക്ക് കിട്ടണം. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെല്ലിലെ വോൾട്ടേജാണ് നമ്മൾ എന്ത് ഉപയോഗിക്കും, മൈക്രോ ഇലക്ട്രോഡ് ഉപയോഗിക്കും. ഒരു വലിയൊരു പോർഷനിൽ ബോഡിക്ക് പുറത്തേക്ക് വരുന്ന വോൾട്ടേജ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, സർഫസ് ഇലക്ട്രോഡ് ഉപയോഗിക്കും. അതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഒരു ടിഷ്യൂവിലെ വോൾട്ടേജ് എവിടെ, സ്കിന്നിനുള്ളിൽ അടിയിലെ ടിഷ്യൂവിൻ്റെ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ വലിയൊരു സൂചി എന്ത് ചെയ്യും, കുത്തിക്കയറ്റും. അതാണെന്ത്, നീഡിൽ ഇലക്ട്രോഡ്. ഈ മൂന്ന് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എവിടുന്നാണോ വോൾട്ടേജ് വേണ്ടത് അവിടുത്തെ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഏത് ഈ ആക്ഷൻ പൊട്ടൻഷ്യലും റെസ്റ്റിംഗ് പൊട്ടൻഷ്യലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ?